ഐ പി എൽ മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രഥമ കിരീടം ചൂടിയ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിൻ്റെ പ്രതിനിധികൾ കപ്പുമായി പുനലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊല്ലം റൂറൽ പ്രസ് ക്ലബ്ബ് ആസ്ഥാനത്ത് എത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് നൽകിയത്. ഫൈനലിൽ വിജയം നേടിയപ്പോൾ മെഗാസ്റ്റാർ മോഹൻലാലിൽ നിന്നും ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അംഗങ്ങളും ഏറ്റുവാങ്ങിയ കപ്പാണ് ക്ലബ്ബിൽ എത്തിച്ചത്. തുടർന്ന് ലഡു വിതരണം ചെയ്തു. വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട ക്ലബ് അംഗങ്ങൾ ടീമംഗം ആഷിഖ് മുഹമ്മദിനെയും മറ്റു പ്രതിനിധികളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ടീം പി ആർ ആൻഡ് മീഡിയ മാനേജർ അരുൺ കരവാളൂർ, ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുനലൂർ ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാർ, ടീം അസിസ്റ്റന്റ് മാനേജരും ഏരീസ് പട്ടോടി ക്രിക്കറ്റ് ക്ലബ്ബ് കോച്ചുമായ വിശാൽ മുരളി, പ്രതിനിധികളായ രജീഷ് ശങ്കർ, എസ് ആർ രാഹുൽ എന്നിവർക്കും വരവേൽപ്പ് നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ആയൂർ ശിവദാസ്, സ്ഥാപക അംഗവും സെക്രട്ടറിയുമായ ബി ഉബൈദ് ഖാൻ, ക്ലബ് അംഗങ്ങൾ എന്നിവർ ആശംസ അറിയിച്ചു. ഏരീസ് ഗ്രൂപ്പിൻ്റെയും പട്ടോടി ക്രിക്കറ്റ് ക്ലബിൻ്റെയും ഇടപെടലിലൂടെയാണ് തനിക്ക് ക്രിക്കറ്റ് ലോകത്തേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞതെന്ന് ടീമംഗം ആഷിഖ് മുഹമ്മദ് പറഞ്ഞു. അൽഅമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. നമുക്ക് അയൽ സംസ്ഥാനങ്ങളെ പുറമെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലോടൊന്നും ഇല്ല, അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വർഷം അത് നടന്നു, നമുക്കൊരു ടീം എടുക്കാൻ കഴിഞ്ഞു, പിന്നെ നമുക്കത് പങ്കെടുക്കാൻ പറ്റിയ ചാമ്പ്യൻഷിപ്പ് അവർ തന്നെ തിരിച്ചു വരാൻ പറ്റി, അതെല്ലാം ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയൊരു അവസരമാണ് നമുക്ക്. അവർക്ക് തന്നെയാണ് നമ്മൾ ആദ്യത്തെ അംഗീകാരിക്കുന്നത്. അതുപോലെ എറീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഈ ടൂർണമെൻ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ടീം എടുക്കും, നിങ്ങൾക്ക് പുതിയ താരങ്ങൾക്ക് അവസരം നൽകും എന്നൊരു സന്ദേശമായിട്ട് കേരളം മൊത്തം അനുകരിച്ചൊരു ടീമായിരുന്നു. മാത്രമല്ല ഈ ടീമിൻ്റെ എറീസ് ഗ്രൂപ്പ് കമ്പനിയുടെ ഹെഡും എല്ലാമായ സോണ്ടോ ചേട്ടൻ സാർ ആണ് ഈ ടീമിന് വേണ്ടി എല്ലാ സപ്പോർട്ടും പിന്നുമായി നൽകിയത്. പിന്നെ നമ്മുടെ പ്രഭുരാജേട്ടനെ കുറിച്ച് പറയാനിരിക്കുമ്പോൾ, കാരണം പ്രഭുരാജേട്ടൻ നല്ലൊരു സപ്പോർട്ടാണ് പ്ലേയേഴ്സിന് വേണ്ടി. കാരണം അവസരങ്ങൾ കിട്ടാത്തൊരു പ്ലേയേഴ്സിനെ കണ്ടെത്തി ഈ ലീഗിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് പ്ലേയേഴ്സിന് അവസരം നൽകുകയും അവരൊരു വിശ്വാസം നൽകുകയും ചെയ്തു. എറീസ് ക്രിക്കറ്റ് അക്കാഡമിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ടീമിൻ്റെ പല അംഗങ്ങളെ വിളിച്ചു വരുത്തുകയും പഴയ താരങ്ങളെയും സീനിയേഴ്സിനെ എല്ലാം വിളിച്ചു വരുത്തുകയും മീറ്റിംഗ് പോവുകയും അവരന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്, നമ്മുടെ പുലരിയിലേക്ക് ക്രിക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരുപാട് താരങ്ങളെ കണ്ടെത്തണം, യുവതാരങ്ങളെ കൊണ്ടുപോകണം. അങ്ങനെയാണ് എനിക്ക് ഈ ടീമിലേക്ക് ഒരു അവസരം കിട്ടുന്നത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു, പക്ഷേ എനിക്ക് അവസരങ്ങൾ അങ്ങനെ വല്ലാണ്ട് വരുന്നില്ല. അപ്പോഴാണ് ഈ പരീക്ഷയോടെ നമ്മൾ സമീപിക്കുകയും നിനക്ക് കേരളത്തിന് വേണ്ടി കളിക്കണം, പ്രാക്ടീസ് ചെയ്യണം, അങ്ങനൊരു നിർദ്ദേശം നമുക്ക് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി കുറച്ച് നാൾ നന്നായിട്ട് ക്രിക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ മറ്റ് കൊല്ലം ജില്ലയിലെ പല പല പ്രദേശങ്ങളിൽ മികച്ച രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ എല്ലാം കണ്ടെത്തി ഈ ടീമിലേക്ക് കൊണ്ടുവരികയും കഴിഞ്ഞ രണ്ട് വർഷത്തിന് നടക്കുന്ന കേരളത്തിലാണ് ഒരുപാട് ടൂർണമെൻറ്റുകൾ നമ്മൾ പങ്കെടുക്കുകയും പ്രൈസുകൾ വിളിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഫലമായാണ് ഈ തവണ കേരള ക്രിക്കറ്റ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച കേരള ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ എറീസ് ക്രിക്കറ്റ് അക്കാഡമി എറീസ് പട്ടോടിക്കാണ് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വട്ടം നടന്ന കെ സി എൽ തന്നെ നമ്മുടെ സോഹൻ ട്രോയ് സാറും പ്രതിരാജേട്ടനും ജീവ ചേച്ചിയും ആണ് നമ്മുടെ ടീമിലേക്ക് പ്ലേയേഴ്സ് കളിക്കണം എന്നത് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നൊരു ആശയങ്ങൾ കൊണ്ടുവന്നത്. മാത്രമല്ല ശ്രീശാന്ത് ഏട്ടനെ നമ്മുടെ മെന്ററായിട്ട് തീരുമാനിച്ചതും പ്രതിരാജേട്ടനാണ്. ഏരീസ് ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ സോഹൻ റോയിയും ഏരീസ് കൊല്ലം സെയിലേഴ്സ് സിഇഒ ഡോക്ടർ എൻ പ്രഭുരാജിൻ്റെയും വിശാലമായ കാഴ്ചപ്പാട് മൂലമാണ് പ്രാദേശിക തലത്തിൽ നിന്നും കൂടുതൽ പേരെ ക്രിക്കറ്റിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്നും ആഷിഖ് മുഹമ്മദ് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ പല പ്ലേയേഴ്സിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും, പുള്ളി നമ്മുടെ നാട്ടുകാരാണ്, പുള്ളി നമ്മൾ വന്ന വഴിയിലൂടെ നമുക്ക് മുമ്പ് സന്ദർശിച്ച വ്യക്തിയാണ്. അപ്പൊ പുള്ളി നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് പണ്ടുപോലെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പ്രഭുരാജേട്ടന്റെ ചില വേർഡ്സും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. പുള്ളി കാരണം പുല്ലുവലിൻ്റെ ഒരു വികാരമാണ് പുള്ളിയെപ്പോഴും, കാരണം പുള്ളിയെപ്പോഴും പറയും പുനലൂർ നമുക്ക് എല്ലാവരും ശ്രദ്ധയിലെത്തിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും നമുക്ക് കൊച്ചുകൾ പോലെ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് വെച്ചപ്പോൾ തന്നെ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഇത്രയും നല്ല പ്ലേയേഴ്സ് പോലും നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ നാട്ടുകാരെ നല്ലൊരു വരവേൽപ്പ് എല്ലാം പുള്ളിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ വളർന്നു വരുന്ന നോക്കി വരാനുള്ള കാര്യം, എറീസ് ക്രിക്കറ്റ് അക്കാഡമി അടുത്ത വർഷങ്ങളിലായി സ്കൂളുകളിലേക്ക് എത്തുകയും പുതിയ പുതിയ ക്യാമ്പുകളെ കണ്ടെത്തുകയും അവർക്ക് മികച്ച പരിശീലനവും കാര്യങ്ങളും നൽകാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിനോടുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ എടുക്കുന്നതായിരിക്കും. മാത്രമല്ല
നമ്മുടെ നാട്ടിൽ തന്നെ നല്ലൊരു സപ്പോർട്ട്, എല്ലാ ദിവസവും എനിക്ക് ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും വരും, നല്ല സപ്പോർട്ടും പിന്തുണയായിരുന്നു എല്ലാവരും വരും. നമ്മുടെ ടീമിനായ പോലും നാട്ടിൽ വന്നപ്പോൾ നല്ലൊരു വരവേൽപ്പ് ഒന്നും പറയാനില്ല, അവിടെ തന്നെ സന്തോഷമുണ്ട്. അതുകഴിഞ്ഞ മീഡിയ നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ മീഡിയയും നമുക്ക് നൽകിയത്. പിന്നെ അതുപോലെ അഞ്ചാടിൻ്റെ കാര്യം പറയാൻ വെച്ചാൽ, അഞ്ചാടി ടീമിന് വേണ്ടി അന്ന് മുതൽ ആ 32 ദിവസം നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ടീമിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകിയത് ഈ പുള്ളിയാണ്. പുള്ളിയോട് ഈ ദിവസത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലും രാജ്യത്താകമാനവും ഏറെ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിന് മികച്ച വിജയം കൈവരിക്കാനായെന്നും വരും നാളുകളിൽ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ക്രിക്കറ്റിനോട് താല്പര്യമുള്ള കൂടുതൽ പേർക്ക് പരിശീലനം നൽകി മുഖ്യധാരയിലേക്ക് എത്തിക്കുമെന്നും മീഡിയ മാനേജർ അരുൺ കരവാളൂർ പറഞ്ഞു. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ നോട്ട് ചെയ്യുന്നതാണ് പതിവ്. ഇപ്പം ഇന്നെന്തായാലും വളരെയധികം ഒരു സന്തോഷമുണ്ട്. ഏതാണ്ട് 3 വർഷത്തിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഏരീസ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഏരീസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ടീം ഏരീസ് കൊല്ലം സെയിലേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുത്ത് ആദ്യ എഡിഷനിൽ തന്നെ ചാമ്പ്യൻസ് ആയിട്ടുണ്ടെന്നുള്ള ഗൗരവമൊക്കെ അറിഞ്ഞപ്പോഴും, ആദ്യം ഞങ്ങൾ ടീം സ്വന്തമാക്കിയപ്പോഴും ഫ്രാഞ്ചൈസി ഏറ്റെടുത്തപ്പോഴും ഒക്കെ എല്ലാ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ തലസ്ഥാന നഗരിയിൽ നിന്നും മറ്റ് സ്പോർട്സ് എഡിഷനിൽ നിന്നൊക്കെ എല്ലാവരും വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നമ്മുടെ പുനലൂരിൽ നിന്നുള്ള എല്ലാ മീഡിയ ആളുകളും, മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും പത്ര ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പം ഈ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും മറ്റു കാര്യങ്ങളും കൂടുതൽ വിശദീകരിക്കുന്നത് നമ്മുടെ ആഷിക്ക്. ശ്രീനിവാസ് സാർ സൂചിപ്പിച്ചതുപോലെ പുനലൂരിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ ഇനി വരുന്ന കുട്ടികൾക്കുള്ള ഇപ്പോൾ കോച്ചിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹമൊക്കെ ആയിട്ട് മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കുള്ള സന്ദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ ആഷിക്ക് വിശദീകരിക്കുന്നതായിരിക്കും. പിന്നീടുള്ളത് ഞങ്ങളുടെ ഏരീസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ സ്കൂൾ തലങ്ങളിൽ മുതൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ തലങ്ങളിൽ ക്ലബ്ബുകൾ, ഫാൻ ക്ലബ്ബുകളും ക്രിക്കറ്റ് ക്ലബ്ബുകളും രൂപീകരിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫാൻ ക്ലബ്ബുകൾ, അവരുടെ പഠനത്തോടൊപ്പം തന്നെ ഇതൊരു അക്കാഡമിക്സിന്റെ ഭാഗമാക്കാനുള്ള വിവിധ പ്രൊജക്ടുകൾ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ആ പദ്ധതികളിലും തുടർന്ന് മുന്നോട്ടുള്ള പല പ്രൊജക്ടുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. KCL കപ്പുമായി ഏരീസ് പ്രതിനിധികൾ ക്ലബ് അംഗങ്ങളോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷനും സംഘടിപ്പിച്ചു. പിന്നീട് ഉച്ചഭക്ഷണവും കഴിഞ്ഞാണ് ഒത്തുചേരൽ പരിപാടി അവസാനിപ്പിച്ചത്. നിലവിലെ ഏരീസ് പട്ടോടി ക്രിക്കറ്റ് അക്കാഡമിയുടെ കോച്ചായിട്ട് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് IPL മോഡലിൽ പല സ്റ്റേറ്റുകളിലും കുറച്ച് രണ്ടും കുറേ വർഷങ്ങളായിട്ട് ഇപ്പം സ്റ്റേറ്റ് വൈസ് പ്രീമിയർ ലീഗുകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, അങ്ങനെ പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. അപ്പം അത് വളരെ IPL നമുക്കറിയാം, IPL കളിക്കുക, ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് IPL എത്തിച്ചേരുക. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റുകളിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് പ്രീമിയർ ലീഗ് വഴി ഒരു നെക്സ്റ്റ് ലെവലിൽ കളിക്കാനുള്ള ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യത്തെ കേരള ക്രിക്കറ്റ് ലീഗ് സ്റ്റാർട്ട് ചെയ്യുകയും 6 ഫ്രാഞ്ചൈസികളാണ് എല്ലാവർക്കും അറിയാം ഇതിൽ പങ്കെടുത്തത്. അപ്പം ട്രിവാൻഡ്രം, കൊല്ലം, അതുപോലെ ആലപ്പുഴ, കൊച്ചി, തൃശ്ശൂർ, കാലിക്കട്ട്, ഇങ്ങനെ 6 ഫ്രാഞ്ചൈസികളാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഏതാണ്ട് 168 പ്ലേയേഴ്സുകളിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് എടുത്ത ഏറ്റവും മികച്ച പ്ലേയേഴ്സുകൾ കളിച്ച ഒരു ടൂർണമെൻ്റാണിത്. അതിൽ ഫസ്റ്റ് എഡിഷൻ തന്നെ നമുക്ക് കൊല്ലത്തിന് വിൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് എക്സ്പെഷ്യലി പുല്ലൂർ സംബന്ധിച്ച് വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. കാരണം ഈ പുല്ലൂരിൽ നിന്നാണ് ഈ ടീമിൻ്റെ ഓണർഷിപ്പ്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഏരീസ് ഗ്രൂപ്പിനും സോൻ സാറിനുമാണ്. അതിലുപരി ഈ ടീമിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീം വരാനുള്ള ഒരു പ്രധാന കാരണം
അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എം ഡിയും എരിസിന്റെ എം ഡിയും ഞങ്ങളുടെ പട്ടോളി ക്രിക്കറ്റ് ക്ലബിന്റെ സെക്രട്ടറിയും ഈ ടീമിന്റെ സിഇഒ ഒക്കെ ആയിരുന്ന പ്രവീണനാണ്. അപ്പം പ്രവീണന്റെ ക്രിക്കറ്റിനോടുള്ള ഒരു വലിയ അഭിനിവേശമാണ് ഇങ്ങനെ ഒരു ടീം എടുക്കുകയും ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച പ്ലെയേഴ്സിനെ ഇത് കൊണ്ടുവരികയും അതുപോലെ ടീം നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരുപക്ഷെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫായിരുന്നു നമ്മുടെ ടീമിനെ സംബന്ധിച്ച്. നമ്മുടെ തൊട്ടടുത്ത് ഉള്ള പാശിക്ക് പറഞ്ഞ പോലെ ജഗദീഷേട്ടൻ ക്യാപ്. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 2912916 8129 699 16.